അടുത്തതാണ് സുവിശേഷൻ ഇ ജി ബെന്നി 8 മിനിറ്റ് സംസാരിക്കുന്നത്. എല്ലാവരും സമയം പാലിക്കണം. അതുമില്ല ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ തോമാറ്റൻ ചേട്ടൻ്റെ വേർപാട് വളരെ ഞെട്ടലോടുകൂടിയാണ് നാം എല്ലാം കേൾക്കുവാൻ ഇടയായിത്തീർന്നത്. കേട്ടവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ധാരാളം പ്രാവശ്യം വിളിക്കുവാനിടയായി, കേട്ട വാർത്ത ശരിയാണോ എന്ന് അറിയുവാൻ. ഏതായാലും നാം കേട്ടതായ വാർത്ത ശരിയായിരുന്നു. ദൈവത്തിന് അങ്ങനെയാണ് പ്രസാദം തോന്നിയത്. എൻ്റെ വീട് ഇവിടെ അടുത്തു തന്നെയാണ്. തോമസ് ചേട്ടനെ ഞാൻ വളരെ ചെറുപ്പത്തിലെ ഞങ്ങളുടെ വല്യപ്പൻ്റെ വീട്ടിൽ അവർ താമസിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. പിന്നീട് ഇവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ കാണുകയും സ്നേഹത്തിൽ സംസാരിക്കുവാനും ഒക്കെ ഇടവന്നിട്ടുണ്ട്. തന്നെക്കുറിച്ച് രണ്ടു വാക്ക് എനിക്ക് പറയാനായിട്ടുള്ളത്, താൻ വളരെ ഉത്സാഹിയായിരുന്നു. നമ്മുടെ സഭകളിൽ മീറ്റിങ്ങിൽ വന്നാൽ കർത്താവിൻ്റെ ദാസന്മാർ ഇന്ന വാക്യം വായിക്കണമെന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം എടുത്ത് ഈ വാക്യം വായിക്കുന്നത് തോമസ് ചേട്ടനായിരിക്കും. അങ്ങനെയുള്ളതായ നല്ല കാര്യങ്ങൾ മറുവശത്തുള്ളപ്പോൾ തന്നെ ചില പോരായ്മകളും തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് പറഞ്ഞ് ഞാൻ ആ ഭാഗം അങ്ങ് വിടുകയാണ്. നമുക്കറിയാം, മരണം എന്നുള്ളതായ വാക്ക് നമ്മെ വളരെ വേദനിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് പെട്ടെന്നുള്ള മരണം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നാം അന്തപ്പെട്ടു പോകും. എന്നാൽ മരണത്തെക്കുറിച്ച് ദൈവവചനത്തിൽ ഒത്തിരി കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നാം അതൊന്ന് പരിശോധിക്കുവാൻ ഇടയായി കഴിഞ്ഞാൽ 600-ൽ അധികം പ്രാവശ്യം മരണമെന്നും വേർപാടെന്നും പറയുന്നതായ പ്രയോഗങ്ങൾ നമുക്കവിടെ കാണുവാൻ സാധിക്കും. മറ്റൊരു പ്രത്യേകത, മരണത്തെ എപ്പോഴും രണ്ടായിട്ട് ദൈവവചനം വേർപെടുത്തുന്നുണ്ട്. മരണം ഒന്നാണെങ്കിലും മരിക്കുന്ന വ്യക്തികളെ രണ്ടായിട്ട് വേർതിരിക്കുന്നു. ഒന്ന് പാപത്തിലുള്ളതായ മരണം, 2 ക്രിസ്തുവിലുള്ളതായ മരണം. ഈ മരണത്തെക്കുറിച്ച് നമ്മുടെ കർത്താവ് തന്നെ വളരെ വ്യക്തമായിട്ട് പറയുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 21-ാം വാക്യത്തിൽ കർത്താവ് യേശു പറയുന്നുണ്ട്, നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും. അതിൻ്റെ തന്നെ 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കുമെന്ന് പിന്നെയും എടുത്തെടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. ആ അധ്യായം നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 24-ാം വാക്യത്തിൽ 2 പ്രാവശ്യം അതേ കാര്യം, പാപത്തിൽ മരിക്കും പാപങ്ങളിൽ മരിക്കും എന്നുള്ളതായ പ്രയോഗം നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 8 പ്രാവശ്യം മരണമെന്ന് പറയുമ്പോൾ 7 പ്രാവശ്യം പാപമാണ് എന്നുള്ളതായ പ്രയോഗവും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ പാപം കടന്നു വരാനിടയായി തീർന്നത്? ഏക മനുഷ്യനാൽ പാപവും പാപത്താലാണ് മരണവും ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എസ് കെ പ്രവചനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നത് മരിക്കുന്നവന്റെ മരണത്തിലേക്ക് യാതൊരു പ്രസാദവും ഇല്ല എന്ന് കാണാൻ സാധിക്കും. ദുഷ്ടന്റെ മരണത്തിലും ദൈവം പ്രസാദിക്കുന്നില്ല എന്നുള്ളത് വളരെ ശരിയായ കാര്യമാണ്. ഈ പാപത്തിൽ മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. അപ്പൊ പാപത്തിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ ഈ 4 ഭാഗങ്ങൾ കൂട്ടി യോജിച്ചു കഴിഞ്ഞാൽ അവൻ നശിച്ചു പോകുന്നു എന്നുള്ളതായ ഒരു ആശയമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഞാൻ ചുരുക്കട്ടെ, എന്താണ് പാപത്തിൽ മരിച്ചാൽ സംഭവിക്കുന്ന കാര്യം?
അതിന്റെ തന്നെ യോഹന്നാന്റെ സുവിശേഷം എട്ടാം അധ്യായത്തിന്റെ 21 വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു അന്നത്തെ പരീശന്മാരുടെ മുമ്പാകെ നോക്കിക്കൊണ്ട് യേശു ഇങ്ങനെ പറഞ്ഞു, പാപത്തിൽ നിങ്ങൾ മരിക്കാനായിട്ടിടയായി കഴിഞ്ഞാൽ എന്റെ അടുത്തേക്ക് വരാനായിട്ട് കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ഇത് കേവലം ബ്രദറുകാരുടെ ഒരു പ്രസംഗമായിട്ടോ ബ്രദറുകാരുടെ ഒരു ആവേശമായിട്ടോ നിങ്ങൾ ഒരിക്കലും എടുക്കരുത്. ഇവിടെ കിടങ്ങൂരുള്ള അനേക നിവാസികൾ ഈ മരണ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ഈ പന്തലിലുണ്ട്, ഈ ചുറ്റുപാടുമുള്ള ഭഗവനങ്ങളിലുണ്ട്. അതുകൊണ്ട് ഇവിടെ പറയുന്നതായ വചനം ഉപദേശിക്കേണ്ട വചനമായിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ തള്ളിക്കളയരുത്. നിങ്ങളുടെ ആത്മാവിന്റെ നിത്യതയെ കുറിച്ചുള്ളതായ ശക്തമായ വാക്കുകളാണ് ഇവിടെ യേശു ക്രിസ്തു പറഞ്ഞത്. നിങ്ങൾ പാപത്തിൽ ജനിച്ച്, പാപത്തിൽ ജീവിച്ച്, പാപത്തിൽ മരിക്കാൻ ഇടയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കർത്താവിന്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞാൽ എന്റെ അടുത്തേക്ക് കടന്നു വരുവാൻ കഴിയില്ല. എന്നാൽ അതിന്റെ രണ്ടാമത്തെ ഭാഗം, ക്രിസ്തുവിൽ മരിക്കുക എന്നുള്ളതായ ഒരു പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും. ക്രിസ്തുവിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നാം എല്ലാവരും പാപികളാ, ജന്മനാ കർമ്മണ നാം പാപികളാണ്. നമുക്ക് വെച്ചിരിക്കുന്നത് നിത്യമായ മരണവും നരകവുമാണ്. എന്നാൽ ആ നരകത്തിൽ നിന്ന്, ആ ശിക്ഷാവിധിയിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാനായിട്ട്, നമുക്ക് പാപമോചനം നൽകുവാനായിട്ട് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വരാനായിട്ടിടയായി തീർന്നു. ഞാൻ ചുരുക്കട്ടെ, യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം ചില ദിവസങ്ങൾക്ക് മുമ്പ് ലോകമെമ്പാടും ആഘോഷിക്കാനായിട്ടിടയായി തീർന്നു. ആ ക്രൂശ് മരണത്തിന്റെ സന്ദേശം എന്താണ്? ഭാവിയായ എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ മോചനത്തിനായിട്ട് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കാനായിട്ട് ഇടയായി തീർന്നു. ആ അതേ കുറിച്ച് സ്ത്രീകന്മാർ പറയുന്നത്, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നു. അവിടെ പത്രോസ് പറയുന്നത്, യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമക്കുവാനായിട്ടിടയായി തീർന്നു. പൗലോസ് പറയുന്നത്, പാപമറിയാത്തവനെ, നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് പാപമാക്കി തീർത്തു. യോഹന്നാൻ സ്നാപകൻ യേശുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തുമ്പോൾ, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്നതായ ദൈവത്തിന്റെ കുഞ്ഞാണ് യേശു ക്രിസ്തു വരുന്നതിന് അനേക വർഷം മുമ്പ് യെശയ്യാവിന് ആത്മാവിൽ പ്രവചിക്കുവാനിടയായി തീർന്നു. യഹോവ നമ്മുടെ എല്ലാവരുടെയും അകത്യം അവന്റെ മേൽ ചുമത്തി. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ മരണം എന്നുള്ളത് എന്റെയും നിങ്ങളുടെയും പാപത്തിന് മോചനം നൽകുവാൻ, നമ്മുടെ പാപത്തെ യേശു ക്രിസ്തു ഏറ്റെടുക്കുവാനിടയായി തീർന്നു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അതാണ് സുവിശേഷം. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശു കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ദൈവവചനം പറയുന്നത് അവൻ രക്ഷിക്കപ്പെട്ടവനാണ്, അവൻ വീണ്ടും ജനിക്കുന്നവനാണ്, അങ്ങനെയുള്ളവനെയാണ് ഭക്തൻ എന്ന് പറയുന്നത്. ഞാൻ ചുരുക്കിയാണ്, 116 സങ്കീർത്തന്റെ 15 വാക്യത്തിൽ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്, പാപിയുടെ മരണത്തിൽ സ്വർഗം സന്തോഷിക്കാതിരിക്കുമ്പോൾ ഒരു ഭക്തന്റെ മരണത്വം അത് ദൈവത്തിന്റെ മുമ്പാകെ വിലയേറിയതാണ് എന്ന് കാണാൻ സാധിക്കും. നാം 2 തെസ്സലോനിക്കർ 4 അധ്യായത്തിന്റെ 16 വാക്യത്തിൽ ക്രിസ്തുവിൽ മരിക്കുക എന്നുള്ളതായ ഒരു പ്രയോഗം നമുക്ക് അവിടെയും കാണുവാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 5 അധ്യായത്തിന്റെ 26 വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ കാണുന്നത്, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു എന്ന് നമ്മുടെ കർത്താവ് പറയുവാൻ ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ ചുരുക്കുകയാണ്. ഞാൻ പറഞ്ഞതിന്റെ കാതലായ കാര്യം ഇത്രയേ ഉള്ളൂ, നാം എല്ലാവരും പാപികളാണ്. പാപത്തിൽ ജനിച്ച് പാപത്തിൽ മരിച്ചാൽ നിത്യമായ ശിക്ഷയിലേക്ക്, മരണത്തിലേക്ക്, രണ്ടാം മരണത്തിലേക്ക് നാം കടന്നു പോകാനായിട്ടിടയായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള ശിക്ഷയിൽ നിന്ന്, മരണത്തിൽ നിന്ന്, നരകത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാനായിട്ട് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു. ആ യേശു ക്രിസ്തുവിന്റെ മരണം എനിക്കാണെന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിനെ വിശ്വാസത്താൽ ഹൃദയത്തിൽ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട ഒരു ദൈവമകന്റെ മരണം എന്ന് പറഞ്ഞാൽ അതൊരു ഭക്തന്റെ മരണമാണ്. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ഭവനത്തിൽ നിന്ന് നിങ്ങൾ കടന്നു പോകുമ്പോൾ ഒരു മരണമെന്ന യാഥാർത്ഥ്യം നിങ്ങളെ പിടികൂടി കഴിഞ്ഞാൽ നിങ്ങൾ പാപത്തിൽ മരിച്ച് നിങ്ങൾ നിത്യമായ ദണ്ഡനത്തിലേക്ക് പോകുമോ അതോ ക്രിസ്തുവിൽ മരിച്ച് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുമോ?
ഒരുപാടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിൽ നാം പങ്കാളികളായതുകൊണ്ട് നാം ഒരിക്കലും പാപത്തിൽ മരിക്കാനായിട്ടിട വരരുത്. ഈ തോമാസൻ ചേട്ടന്റെ മരണം എന്നുള്ളത് നമ്മുടെ പാപങ്ങൾ മാറി നാം യേശു ക്രിസ്തുവിനെ അറിയുന്നതായ ഒരു ദിവസമായിട്ട്, മരണത്തെ കുറിച്ച് നിശ്ചയമുള്ളവരായിട്ട് ഈ ഭൂമിയിൽ നമ്മുടെ കണ്ണുകളെ അടയുമ്പോൾ നിത്യമായ പരദീസയുടെ അനുഭവത്തിലേക്ക് ചെല്ലുവാൻ തക്കോണം. ഈ മരണവും നമുക്ക് കാരണമായി തീരട്ടെ, നമുക്ക് മുഖാന്തരമായി തീരട്ടെ. അതുകൊണ്ട് ഒന്നുകൂടി നിങ്ങളുടെ മരണത്തെ കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾക്കൊരു മരണം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ പോകും എന്നുള്ള കാര്യം ചിന്തിച്ച് ഒരു തീരുമാനമെടുത്ത് പോകുവാനിടയായി തീരട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ.